അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സിബിൾ സ്പോക്കൺ അറബിക്കിൻ്റെ 11-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 10-ാം എപ്പിസോഡിൻ്റെ തുടർച്ചയിൽ തന്നെ ചെറിയ ചില കാര്യങ്ങൾ, ദിവസവും സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. 50 വരെയുള്ള എണ്ണങ്ങൾ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു പോയിരുന്നു. 50-ന് 5-ന് ഹംസയാണ്. ഹംസ എന്നതിൻ്റെ അവസാനത്തെ താവ് മാറ്റി വാവോ നൂനോ യാ നൂനോ കൊടുത്താൽ 50 എന്നായി, ഹംസൂൻ അല്ലെങ്കിൽ ഹംസീൻ. 60-ന് വാഹിദ് വ ഹംസൂൻ എന്നാൽ 51, അങ്ങനെ തിസ് അവ ഹംസൂൻ 59. 60-ന് സിത്തൂൻ, സിത്ത എന്ന വാക്കിൽ നിന്ന് അവസാനത്തെ താവ് പോയി വാവോ നൂനോ യാ നൂനോ കൊടുക്കുക, സിത്തൂൻ അല്ലെങ്കിൽ സിത്തീൻ. സിത്ത എന്ന വാക്കിൽ നിന്ന് തന്നെ വരുന്ന സിത്തീൻ, അങ്ങനെ പോയി തിസ് അവ സിത്തൂൻ എന്നാവുമ്പോൾ അല്ലെങ്കിൽ തിസ് അവ സിത്തീൻ എന്നാവുമ്പോൾ 69. 7-ന് സബ, 70-ന് സബ്ഊൻ അല്ലെങ്കിൽ സബ്ഈൻ, സബ്ഊൻ സബ്ഊൻ. ഓക്കെ, പിന്നെ വാഹിദ് വ സബ്ഊൻ 71, തിസ് അ വ സബ്ഊൻ 79. 80-ന് തമാനിയയിൽ നിന്നുള്ള തമാനൂൻ, തമാനൂൻ തമാനീൻ രണ്ടുമാവാം. പിന്നെ അത് കഴിഞ്ഞ് വാഹിദ് വ തമാനൂൻ 81. അപ്പം നിങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കണം, 89 വരെ. തിസ് അ വ തമാനൂൻ 89. പിന്നെ വരേണ്ടത് 90. തിസ്ഊൻ, തിസ് അ എന്നതിൽ നിന്ന് തിസ്ഊൻ അല്ലെങ്കിൽ തിസ്ഈൻ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ വാഹിദ് വ തിസ്ഊൻ പോയി അവസാനം തിസ് അ വ തിസ്ഊൻ 99. പിന്നെ നമ്മൾ മൂന്നക്ക സംഖ്യയിലേക്ക് കടക്കുന്നു. മിഅ, മിഅ, മിഅ നൂറ്. നൂറ് കഴിഞ്ഞാൽ പിന്നെ 1000. അൽഫ്, അൽഫ്, അൽഫ് എന്ന് പറഞ്ഞാൽ 1000. പിന്നെ 100-ൻ്റെ ഇടയിൽ സാധാരണ പറയാറുള്ള മിഅത്താൻ 200, 200. മിഅത്താൻ, ഇത്നേൻ മിഅ എന്ന് പറയേണ്ടതില്ല, അങ്ങനെ പറയുന്നത് ഭംഗിയുമല്ല. മിഅത്താൻ, മിഅത്തൈ ദിർഹം, മിഅത്തൈൻ ദിർഹം 200 ദിർഹം, മിഅത്തൈൻ. പിന്നെ തലാത്ത് മിഅ, തലാത്ത് മിഅ, അർബ മിഅ, ഖംസ് മിഅ 500, ഖംസ് മിഅ, സിത്ത് മിഅ 600, സബ മിഅ 700, തമാൻ മിഅ 800, തിസ് മിഅ 900, അൽഫ് തൗസൻഡ്, അൽഫ് തൗസൻഡ്. ഓക്കെ, പിന്നെ ആഴ്ചക്ക് അറബി ഭാഷയിൽ പറയുന്നത് ഉസ്ബോർ, ഉസ്ബോർ, ഉസ്ബോർ. ഉരീദ് ഇജാദത്ത് ഉസ്ബോർ, ഉരീദ് അല്ലെങ്കിൽ അബ്ഗി, അബി 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 എന്ന് നമ്മൾ കേൾക്കും, അബ്ഗി എന്നാണ് പറയുന്നത്. ഐ നീഡ് അല്ലെങ്കിൽ ഉരീദ്, അന ഉരീദ് അല്ലെങ്കിൽ ഉരീദ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വുഡ് ലൈക്ക് ടു. എന്ത്? ഇജാദത്ത് ഉസ്ബോർ, 1 week ഓഫ്, 1 week ലീവ്, വെക്കേഷൻ, ഇജാസ വെക്കേഷൻ ലീവ്, ഉസ്ബോർ വീക്ക്. ഓക്കെ, 1 week. പിന്നെയോ അതുപോലെ മാസം, ഷെഹർ, ഷെഹർ, ശുഷെഹർ ഏതാ മാസം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി, യനായർ, ഫെബ്രുവരി, ഫെബ്രായർ, മാർച്ച്, മാരിസ്, എബ്രൈൽ, ഏപ്രിൽ, മായു, മെയ്, യൂനിയു, ജൂൺ, യൂലിയു, ജൂലൈ, അഗസ്തസ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, സെപ്റ്റംബർ തന്നെ. അത് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ ഒന്ന് ലളിതമാക്കി പറഞ്ഞാൽ മതി. അറബികൾക്ക് കഠിനമായ വാക്കുകൾ അറിയില്ലല്ലോ, ഠ പോലെയുള്ള അക്ഷരങ്ങളില്ലല്ലോ, അതൊക്കെ ഒന്ന് ത ആക്കി പറഞ്ഞാൽ മതി. സെപ്റ്റംബർ, ഓക്കെ, ഒക്ടോബർ, ഒക്ടൂബർ, ഠ എന്നതിന് പകരം ത, ഒക്ടൂബർ. ഓക്കെ, നവംബർ, നവംബർ തന്നെ. ഡിസംബർ, ഡി അറബിയിലില്ല, ഡിസംബർ. വളരെ എളുപ്പത്തിൽ അറബിയിൽ നമുക്ക് ഡേറ്റുകൾ, അങ്ങനെ മാസങ്ങളുടെ പേരുകൾ പറയാൻ കഴിയും. എന്നതുപോലെ വർഷം എന്നതിന് അറബിയിൽ സാധാരണ പറയാർ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് സന അല്ലെങ്കിൽ ആം, രണ്ടും ഒരേ അർത്ഥത്തിലാണ്. കുൽ ആം അൻതും ബിഖൈർ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും പറയാം. ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേയിൽ പോലും നമുക്ക് കുൽ ആം അൻതും ബിഖൈർ എന്ന് പറയാം. പെരുന്നാളുകളിൽ പറയാം. ഹാപ്പി ഒരു സീസൺസ് ഗ്രീറ്റിംഗ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ കുൽ ആം എന്ന് പറഞ്ഞാൽ, ആം എന്ന് പറഞ്ഞാലും സന എന്ന് പറഞ്ഞാലും രണ്ടും വർഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ
അറുപത് മുതലുള്ള എണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു, നൂറിനെ കുറിച്ച് പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എണ്ണുമ്പോൾ അറബികൾ പറയുന്ന, എണ്ണത്തിൽ അറബികൾ പിന്തുടരുന്ന ഒരു സുന്ദരമായ ഒരു ശൈലിയുണ്ട്. ആ ശൈലി നമുക്കേറെ ഉപകാരപ്പെടുന്നതാണ്. ഇൻഷാ അള്ളാ അടുത്ത ഒരു വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.